ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പുതിയൊരു മെമ്പറിനെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പം തന്നെ നമുക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ പുതിയൊരു മെമ്പർ. അപ്പം നമ്മൾ പുതിയൊരു ലാബ്രഡോറിനെ എടുത്തിട്ടുണ്ട്. ഷോർട്ട് ടൈപ്പ് ലാബ്രഡോറാണ് നമ്മൾ എടുത്തേക്കുന്നത്. വളർന്ന് വലുതാകുമ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കുള്ള പൊട്ടൻഷ്യലും എങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഒരു ഡോഗ് ഓണർ എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു ലാബ്രഡോർ പപ്പി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ ഒരു ലാബ്രഡോർ പപ്പി നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുതരം ലാബ്രഡോർ പപ്പിയാണ് വേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ സാധാരണഗതിയിൽ ലാബ്രഡോർ പപ്പി പല ടൈപ്പുണ്ട്. ഇപ്പോൾ ഷോ ടൈപ്പുണ്ട്, അല്ലെങ്കിൽ പെറ്റ് ക്വാളിറ്റി ലാബ്രഡോർ, അല്ലെങ്കിൽ ഹെവി ടൈപ്പ്, ഹെവി ബോൺസ്, അങ്ങനത്തെ ടൈപ്പ് ലാബ്രഡോർ പപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് തിരഞ്ഞെടുക്കണം. അതായത് ഷോ ടൈപ്പ് വേണോ, അത് ഷോയ്ക്ക് ഇറക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പെറ്റായിട്ട് മതി, ഒരു പെറ്റ് ക്വാളിറ്റി ലാബ്രഡോർ പപ്പിയാണോ വേണ്ടത്, അതോ ഭയങ്കര ഹെവി സൈസ്. ഹെവി സൈസ് എന്ന് പറയുമ്പോൾ ഹെവി ബോൺ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാ ഇങ്ങനെ മുഖമൊക്കെ ചുക്കി ചുളുങ്ങി വരും, ഭയങ്കര തലയുടെ സൈസൊക്കെ ഉണ്ടോ. പൊതുവേ ഈ പഞ്ചാബ് ലൈൻസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതെല്ലാം വ്യത്യസ്ത രീതികളിലുള്ള പപ്പികളാണ്, വ്യത്യസ്ത വിലകളാണ്. ഷോ ടൈപ്പിനാണെങ്കിൽ വില കൂടും, അതേപോലെ ഹെവി ടൈപ്പാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവും അതിൻ്റെ ഒരു ബ്ലഡ് ലൈൻ അനുസരിച്ചായാലും വില കൂടും. പിന്നെ പെറ്റ് ക്വാളിറ്റി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എനിക്ക് തോന്നുന്നൊരു 4000 തൊട്ട് 4000, അല്ലെങ്കിൽ ഒരു 10000, ആ റേഞ്ചിനൊക്കെ നമുക്ക് പെറ്റ് ക്വാളിറ്റി ലാബ്രഡോറിനെ കിട്ടും. പക്ഷേ ഷോർട്ട് ടൈപ്പും ബ്ലഡ് ലൈൻസും പോകുമ്പോഴത്തേക്ക് നല്ലൊരു റേറ്റ് വരും. ഇതിന് തന്നെ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവായിട്ട് നല്ലൊരു റേറ്റിന് ആണ് നമ്മൾ ഈ പപ്പീനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നൊരു ലാബ്രഡോർ പപ്പി, അല്ലെങ്കിൽ ഒരു ലാബ്രഡോർ ഒരു ഡോഗ് ഓണർ എന്ന നിലയിലാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം ബ്രീഡേഴ്സിൻ്റെയും വീഡിയോസൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഓണറായിട്ട് ലാബ്രഡോർ പപ്പീനെ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ലാബ്രഡോർ പപ്പീനെ വേണ്ടത്, അതായത് ഈ ഒരു ബ്രീഡിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ. അപ്പോൾ ഈ ഒരു ബ്രീഡിനോടുള്ള ഇഷ്ടമാണെങ്കിൽ ഇത് എന്തിനായിരുന്നു ഈ ബ്രീഡിനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ ലാബ്രഡോർ റിട്രീവർ എന്ന് പറഞ്ഞൊരു ബ്രീഡ് ശരിക്കും ഉണ്ടായത് ഒരു വേട്ടയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ഗൺ ഡോഗ് ആയിട്ടാണ്. അതായത് നമ്മൾ ഈ വേട്ടയ്ക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ വെടിവെച്ച്, പ്രത്യേകിച്ച് വാട്ടർ ഗെയിംസ്, വാട്ടർഫോൾസ്, അതായത് ഈ കുളത്തിനോടനുബന്ധിച്ച് ഉള്ള പക്ഷികളൊക്കെ വെടിവെച്ചിടുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു ലാബ്രഡോറിൻ്റെ. അപ്പോൾ അതിനാണ് ഈ ഒരു ബ്രീഡ് ഉണ്ടാക്കിയെടുത്തിരുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ അതൊരു അത്ലറ്റിക് ബോഡിയാണ് വേണ്ടത്, വല്ലാണ്ട് ഹെഡ് സൈസ് വേണ്ട, വെൽ ബാലൻസ്ഡ് ബോഡിയാണ്, അല്ലാണ്ട് തല ഈ ചക്ക പോലെ എന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കറക്റ്റ് ഹെഡ്, കറക്റ്റ് ബോഡി, നല്ല ഫിറ്റ് ബോഡി. അപ്പോൾ ഒരു ഷോർട്ട് ടൈപ്പ് ലാബ്രഡോറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു ഇതിലേക്കാണ് പോകേണ്ടത്. ഒരു അത്ലറ്റിക് ബോഡി, വെൽ ബാലൻസ്ഡ് ഹെഡ്, വെൽ ബാലൻസ്ഡ് ബോഡി. ഡോഗ് ഷുഡ് ബി വെരി ഫേം. അതേപോലെ തന്നെ ഇതിങ്ങനെ ഈ തുപ്പലൊക്കെ ഇറങ്ങി വരുന്ന ടൈപ്പ്, ഒരു മാസ്റ്റിഫ് ടൈപ്പ് ഡോഗല്ല നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഫേസൊക്കെ ആണെങ്കിലും ഡ്രൈ ആയിരിക്കണം. അപ്പോൾ അതാണ് ഷോർട്ട് ടൈപ്പ് ലാബ്രഡോറിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഹെവി ടൈപ്പ് പഞ്ചാബ് ലൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് വീട്ടിൽ ഒരു 4 ആൾ വരുമ്പോൾ ഒരു ഗമ ഉണ്ടല്ലോ എന്നുള്ള ടൈപ്പാണ്. അതായത് അത് തല ഭയങ്കര സൈസായിരിക്കും. പക്ഷേ അത് ഷോർട്ട് ടൈപ്പ് ലാബ്രഡോറല്ല, ഒരു ട്രൂ ആ ബ്രീഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സ്പെസിഫിനല്ല ഈ പ്രത്യേകിച്ച് ഒരു ഹെവി ലാബ്രഡോർ, അല്ലെങ്കിൽ ഈ പഞ്ചാബ് ലൈൻസൊക്കെ സാധാരണഗതിയിൽ അറിയപ്പെടുന്നത്. പഞ്ചാബിലും ഷോ ലൈൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഭയങ്കര സൈസുള്ള ഹെഡും പപ്പിനെ വേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഷോ ഉദ്ദേശിച്ച് ചെയ്യരുത്, കാരണം അത് ഷോയ്ക്ക് ഡിസ്ക്വാളിഫൈഡ് ആണ് ചാൻസ്. അപ്പോൾ ഷോർട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ടൈപ്പുണ്ട്, അതിൻ്റെ ബ്ലഡ് ലൈൻസ് നോക്കി നിങ്ങൾ മേടിക്കുക. പിന്നെ ഹെവി ടൈപ്പാണ് ഒരാൾക്കൊക്കെ ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. ഹെവി ടൈപ്പ്സ് ആണെങ്കിൽ അത് വേറൊരു ഇതാണ്. പക്ഷേ അത് നിങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. ഒരു ഹെവി ടൈപ്പിനെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഷോയിൽ നല്ല പെർഫോമൻസ് വേണം നിങ്ങൾ ആഗ്രഹിക്കരുത്. അതേപോലെ ഒരു പെറ്റ് ക്വാളിറ്റിനെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഷോയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്, കാരണം ഓരോന്നും ഓരോന്നാണ്. പെറ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗമാണ്, അതിൻ്റെ പ്രൈസ് റേഞ്ച് വേറെ വരും. ഹെവി ടൈപ്പിന് വേറൊരു വിഭാഗമാണ്, അത് വേറെ വരും. ഷോർട്ട് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ ഈ ഭയങ്കര ഈ ചുക്കി ചുളുങ്ങി, ഇപ്പോൾ ഇതിൻ്റെ മുഖം ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിരിക്കും. അതേപോലത്തെ പപ്പീനൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ഹെവി ടൈപ്പാണ്, ഹെവി ബോൺ ടൈപ്പാണ് വരിക. അപ്പോൾ ഷോർട്ട് ടൈപ്പ് നാളെ നിങ്ങൾക്ക് ഷോയ്ക്ക് ഒരു ലാബ്രഡോറിനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ബ്ലഡ് ലൈൻസും അതിൻ്റെ ഒരു വെൽ ബാലൻസ്ഡ് ബോഡി ആയിരിക്കണം. തല മാത്രം ചക്ക ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ബോഡി സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഇപ്പോൾ ടെയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടർ ടെയിൽ എന്നാണ് പറയുക,
ഒരു നീർനായയുടെ പോലത്തെ കട്ടിയുള്ള, ഇവിടെ നല്ല കട്ടിയുള്ള ഒരു ടെയിൽ വേണം, അധികം ലെങ്ത് പാടില്ല. അതേപോലെ ഈ ഒരു സ്റ്റോപ്പ് വല്ലാണ്ടൊരു അബ്രപ്റ്റ് സ്റ്റോപ്പ് ആകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ഇതായിരിക്കണം. അത് ഭാവിയിൽ നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ലാബ്രഡോർ ഓണർ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ള ഇതാണ്. അപ്പോൾ നിങ്ങളൊരു പപ്പീനെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്, ഷോർട്ട് ടൈപ്പ് വേണോ അതോ ഹെവി ടൈപ്പ് വേണോ അതോ പെറ്റ് ക്വാളിറ്റി വേണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പപ്പീനെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുക, പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ നോക്കുക, അവരുടെ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പപ്പിയുടെ ഒരു അപ്ഡേറ്റ് നമ്മൾ കാലക്രമേണ തരുന്നതായിരിക്കും. ദൈവസഹായിച്ചത് നല്ല രീതിയിൽ വളർന്നു കിട്ടുകയെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ ഈ ഒരു പപ്പി നമ്മുടെ ഒരു അഭിവാജ്യ ഘടകമായിരിക്കും. കൂടുതലായിട്ടും നമ്മൾ ഈ പപ്പീൻ്റെ കെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടും, പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോത്തും കിട്ടും. ഈ പപ്പിയുടെ പേര് നമ്മൾ ഇട്ടേക്കുന്നത് മാക്സ് എന്നാണ്. അപ്പോൾ ഇത് മാക്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, മാക്സ്. ഇതാണ് നമ്മുടെ ഈ ഒരു പപ്പി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.